കുന്നത്തൂരമല്ല ആയ കോവൂർ കുഞ്ഞുമോന് ഒരു അവസരം കൂടി കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് 100% ഉറപ്പായിരിക്കുന്നു. സിപിഎമ്മിൽ തന്നെ ആ കുന്നത്തൂർ സീറ്റ് കോവൂർ കുഞ്ഞുമോൻ ഇനിയും നൽകുന്നതിനോട് വലിയ എതിർപ്പുണ്ട്. അതിനിടയിൽ സ്വന്തം പാർട്ടി സെക്രട്ടറി തന്നെ ഞങ്ങൾക്ക് കുന്നത്തൂർ സീറ്റ് വേണ്ട, ഞങ്ങൾക്ക് സീറ്റ് തരുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റ് തരണം എന്നുള്ള നിലപാടുമായി സിപിഎം നേതൃത്വത്തിന് കത്തയച്ചിരിക്കുകയാണ്. ഈ ആർ എസ് പി ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സെക്രട്ടറിയായ ബലദേവ് കോവൂർ കുഞ്ഞുമോന് വേണ്ടി കുന്നത്തൂർ സീറ്റ് ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ കുറേ നാളുകളായി തുടരുന്ന അസ്വാരസ്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എം നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ബലദേവ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൊല്ലം ജില്ലയിലെ സി പി എം നേതൃത്വത്തിന് ഈ 3 വട്ടം അവിടെ നിന്ന് എം എൽ എ ആയ കുഞ്ഞുമോനെ ഇനിയും അവിടെ മത്സരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല. കാരണം സി പി എമ്മിൽ അടക്കം 2 തവണയിൽ കൂടുതൽ എം എൽ എമാരായ ആളുകളൊക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു. അനിവാര്യ സാഹചര്യത്തിൽ മാത്രം അത്തരം ആളുകളെ നിർത്തുക എന്നുള്ള നിലപാടുണ്ടാകുന്നു. കുന്നത്തൂർ പോലെ സുരക്ഷിതമായി ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലത്തിൽ എന്തിന് ഇങ്ങനെ സ്വതന്ത്രനെ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഗുണമില്ലാത്ത ഒരു നിലപാടുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോനെ ഇത്തവണ മാറ്റണം എന്നുള്ള നിലപാട്, അവിടെ സി പി എം മത്സരിക്കണം എന്നുള്ള നിലപാട് കൊല്ലം ജില്ലയിലെ സി പി എം നേതൃത്വത്തിനുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും അത്തരമൊരു നിലപാടുണ്ട്. കാരണം 3 ടേം ആയി കഴിഞ്ഞു കോവൂർ കുഞ്ഞുമോൻ. ഇനി ഒരിക്കൽ കൂടി എന്തിനാണ് കോവൂർ കുഞ്ഞുമോനെ മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യം ഘടകകക്ഷികളടക്കം ഉന്നയിക്കുന്നുമുണ്ട്. സി പി ഐ ആ സീറ്റിന് വേണ്ടി വാദം ഉന്നയിക്കുന്നു. കാരണം ഈ കേരള കോൺഗ്രസിന് വേണ്ടി കോട്ടയം ജില്ലയിലെ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ തങ്ങൾക്ക് പകരം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ സീറ്റ് നൽകണം എന്നുള്ളൊരാവശ്യം സി പി ഐ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോവൂർ കുഞ്ഞുമോനെ ഒഴിവാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അവിടെ സി പി എം സീറ്റ് ഏറ്റെടുക്കുമോ സി പി ഐ മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള പ്രശ്നം. അതിനിടയിൽ ഈ കോവൂർ കുഞ്ഞുമോൻ ഈ ബലദേവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള നിലപാടുമായി വരുന്നുണ്ട്. പക്ഷേ ബലദേവനെ സംബന്ധിച്ചിടത്തോളം കോവൂർ കുഞ്ഞുമോൻ ഇപ്പോഴും ഈ പാർട്ടിയുടെ അംഗമല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം പാർട്ടിക്കാരനായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് മാറാൻ കഴിയില്ല. അത് കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ ഈ വിഷയത്തിൽ ഇടപെടലുകളൊന്നും നടത്താൻ കഴിയില്ല. ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായി നിൽക്കുന്നത് ആർ എസ് പി ലെനിനിസ്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടി സെക്രട്ടറി പറയുന്ന വാദങ്ങൾക്കാണ് അവിടെ മുൻഗണനയുണ്ടാവുക. ചുരുക്കം പറഞ്ഞാൽ കോവൂർ കുഞ്ഞുമോൻ ഇത്തവണ ഗോവിന്ദയാകാനുള്ള സാധ്യത 100% ഉറപ്പായിരിക്കുന്നു. കുന്നത്തൂർ സി പി എമ്മോ സി പി ഐയോ അതിലാര് മത്സരിക്കുമെന്നുള്ള ചോദ്യം മാത്രമാണ് അവിടെ പ്രസക്തമാകുന്നത്.